ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ബിസിനസ്, ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ ഇന്ന ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് ചെയ്യണം, ഞാൻ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ പറയും, സാറേ എനിക്ക് എൻ്റെ ഓഫീസ് അത് കൺസൾട്ട് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഷോപ്പ് ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓഫീസ് കൺസൾട്ട് ചെയ്യുക, പക്ഷേ അതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടും കൂടെ കൺസൾട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ സമയവും, അതായത് നമ്മളുടെ ഒരു നല്ലൊരു ടൈം നമ്മളുടെ വീട്ടിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അതായത് നമ്മളുടെ ഒരു ദിവസത്തെ ഫുൾ അധ്വാനം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് നമ്മളുടെ വീട്ടിലാണ്. അപ്പോൾ ആ ഒരു വീടിൻ്റെ എനർജി നമ്മളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ, സൗത്ത് ഈസ്റ്റ് ഭാഗം നമ്മുടെ സമ്പത്തിൻ്റെ ഡയറക്ഷനായിട്ടും വീടിൻ്റെ നോർത്ത് ഭാഗം നമ്മുടെ കരിയറിൻ്റെ ഡയറക്ഷനായിട്ടും ഫംഗ്ഷനിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ ഓഫീസ് നിങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ വീടും കൂടെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായിരിക്കും. അപ്പോൾ നമുക്ക് ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ച് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊഴിൽപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും, ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സിംബോളിക്കായിട്ട് ചില ചിത്രങ്ങളോ രൂപങ്ങളോ, ഉദാഹരണത്തിന് നമുക്കൊരു വെൽത്ത് ഷിപ്പ് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ഡബിളേറ്റ് സിമ്പിൾ വെക്കുകയോ, അതുമല്ലെങ്കിൽ വെൽത്ത് ഷംബാലയുടെ ഒരു സ്റ്റാച്യു വെക്കുകയോ, അതുമല്ലെങ്കിൽ ഒരു കുട്ടിയും ഒരു കൗ ആൻഡ് ചൈൽഡ്, അതായത് പശുവും കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു വെക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനായിട്ട് വളരെ നല്ല ടൂളാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരാൾക്ക് തോന്നും, ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതങ്ങ് ചെയ്താൽ പോരെ, നമുക്കത് രക്ഷപ്പെട്ടു പോകില്ലേ എന്നുള്ളത്. ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്തു നോക്കൂ. ഇപ്പം നമ്മൾ അത് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നത്, അല്ലാതെ നമ്മളത് കേട്ടിട്ടോ കണ്ടിട്ടോ മാത്രം അറിയത്തില്ല അല്ലല്ലോ. നമ്മൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇത് ശരിയാണെന്ന് നിങ്ങളുടെ ലൈഫിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ അറിയാമല്ലോ നമുക്ക് എന്താണ് വ്യത്യാസം. അല്ലാതെ നമ്മളിത് ഒന്നും പരീക്ഷിച്ച് നോക്കാതെ ഈ അഭിപ്രായം കേട്ടിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലർക്കും ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ ചിലർക്ക് ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് ഇത് എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല, ചിലർക്ക് ഇത് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് നിങ്ങളെ ഈ പ്രോഡക്റ്റും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് വന്നിട്ട് വാട്ടർ ഫൗണ്ടൻ ആണ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ വെച്ചിട്ട് ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം, നമുക്ക് ഫുൾ ടൈം ചെയ്തുകൊണ്ട് യാതൊരു ദോഷവുമില്ല, മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇതിനെ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ വാട്ടർ ഫൗണ്ടൻ നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത നമ്മൾ പറഞ്ഞ ഒന്നൊരു ടൂൾസ് എന്ന് പറയുന്നത്, അതും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്ന് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിളാണ്. ഇതിപ്പോൾ ഒരു 8 സിമ്പിളാണ്. ഇത് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ 8 വെച്ച് എനിക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഫംഗ്ഷയുടെ ഏത് ടൂളായാലും ദിക്കിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. കാരണം ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ വെക്കേണ്ടതെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് നമ്മൾ ഈ 8 സിമ്പിൾസ് വെക്കേണ്ടത്, ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തും. ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഡൈനിങ് ഹാളിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തും അത് വെക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു വെൽത്ത് ഷിപ്പാണ്. ഇതൊരു വെൽത്ത് ഷിപ്പാണ്. ഇതൊരു സിംബോളിക്കായിട്ടൊരു വെൽത്താണ്. ഈ ഒരു വെൽത്ത് ഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ്. ഇത് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് പുറത്തോട്ട് പോകുന്ന രീതിയിൽ ഇങ്ങനെയാണ് തിരിച്ചാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് സമ്പത്ത് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അടുത്ത നമ്മൾ പറഞ്ഞ മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. അതായത് സമ്പത്തിൻ്റെ ദേവനായിട്ട് ഫംഗ്ഷനിൽ ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഇത് വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളാണ്. മറ്റൊരു ടൂൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് പറയുന്നത് കൗ ആൻഡ് ചൈൽഡ് ആണ്. ഒരു പശുവും കുട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. ഇത് നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം. അപ്പോൾ ഇത് എല്ലാ ടൂൾസും കൂടെ വെക്കേണ്ട കാര്യമില്ല, ഒന്നോ രണ്ടോ ടൂൾസ് മാത്രം വെച്ചാൽ മതി. നിങ്ങൾക്ക് അപ്പോൾ അതിനുശേഷം ഉണ്ടാവുന്ന ആ ഒരു റിസൾട്ടിനെ സ്വയം ഒന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.